മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സന്തോഷത്തിലാണ് നാവായിക്കുളം വെട്ടിയേറ സ്വദേശിയായ നിരഞ്ജൻ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത കാസിമിന്റെ കടൽ എന്ന ചിത്രത്തിലെ ബിലാലായി പകർന്നാടിയതിനാണ് നിരഞ്ജനെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയത് ഇത്തവണ സംസ്ഥാന അവാർഡ് നേടിയ ഒരു വ്യക്തി നിരഞ്ജൻ എന്ന് പറയുന്ന കുക്കു നാടക ഫീൽഡിലൂടെ അദ്ദേഹം സിനിമ മേഖലയിലേക്ക് എത്തിയ വ്യക്തിത്വമാണ് സാധാരണക്കാരനായ ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും നിരഞ്ജന വിഷയങ്ങളിലേക്കാണ് എച്ച്പി ന്യൂസ് ഇനി പോകുന്നത് ഇതൊക്കെ കാണുന്നണ്ടോ മ്റാ ഇതൊക്കെ കാണുന്നണ്ടോ കിടാങ്ങൾ വെച്ചെന്ന് പോയിരുന്നത് കാണുന്നണ്ടോ മ്റാ എല്ലാം കുഴിക്കണത് ഈ മണ്ണിലല്ലം ബ്രാ ഈ മണ്ണി ചൗടിയൊന്നും നിക്ക് അം ബ്ര ഈ മണ്ണി ചൗടിയൊന്നും നിっき ഈ മണ്ണി ചൗടിയൊന്നും നിക്ക് അം ബ്ര നിരങ്ങ കേട്ടയണ്ടം ബ്ര എന്ന തന്നെ നിരഞ്ജൻച്ചോണ്ട് ആരംഭിക്കട്ടെ നിരഞ്ജൻ ചെയ്യാൻ ചെയ്തത് നാടകം 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 സാപ്യൻസ് എന്ന ഉണ്ട് എന്നെ പഠിപ്പിക്കുന്ന റജു ശിവദാസ് ആണ് അദ്ദേഹമാണ് എന്നെ സെറ്റാക്കി എടുത്തോ എനിക്ക് ഈ നാടകം അഭിനയിക്കണൊന്നും അറിയത്തില്ലായിരുന്നു ഒരു സമയത്ത് അന്ന് യാദൃശികമായിട്ട് കണ്ടുപിട്ടി ഇങ്ങനെ നാടകത്തിൽ കയറിയതാണ് എന്നിട്ട് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന സജി തുളസിദ സാറും എൻ്റെ മാഷും പരിചയമുള്ളവരാണ് അപ്പോഴ് സജി സാറ് ആ സിനിമ പ്രവർത്തിക്കുന്നുണ്ട് ഓഡീഷനിൽ ഇങ്ങനത്തെ പിള്ളേരെ വേണം തിയേറ്റർ ഗ്രൂപ്പിലെ പിള്ളേർ പിള്ളേരെ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് മാഷ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഓഡീഷനുണ്ട് വർക്കലയാണ് ചെല്ലണം അപ്പോൾ പോയി ആ പോയി കുറെ കുട്ടികളുണ്ടായിരുന്നു കുറെ കുട്ടികളുണ്ടായിരുന്നു എന്നെ ുളം വെട്ടിയറ ആർ എസ് ലാൻഡിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുമേഷിന്റെയും കശുവണ്ടി തൊഴിലാളിയായ സുജിയുടെയും രണ്ടു മക്കളിൽ ഇളയവനാണ് നിരഞ്ജൻ നാവായിക്കുളം ഗവൺമെന്റ് പ്ലസ് ടു വിദ്യാർത്ഥി മോനെ നാടകത്തിലേക്ക് വിടണം അതിനുശേഷം ഓഡിഷന് കൊണ്ടുപോകാനൊക്കെ അച്ഛനെന്ന നിലയിൽ താങ്കൾക്ക് എന്തൊക്കെ സന്തോഷമുണ്ട് താങ്കൾക്ക് എന്തൊക്കെയാണ് ചെയ്തത് വളരെ സന്തോഷം അവാർഡ് കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നാടകത്തിൽ കൊണ്ടുപോയി ഞാനല്ല കൊണ്ടുപോയത് ഇവനെ പഠിപ്പിക്കുന്ന മാഷ് രജു സിംഹദാസ് എന്ന് പറയുന്നത് സാപ്പ്യൻസിൻ്റെ ഒരു കലാകേന്ദ്രമുണ്ട് മാഷാണ് ഇവനെ കണ്ടെത്തുന്നതും ഇവനെ ഒരു ദിവസം എന്തോ ആവശ്യത്തിന് ഈ സ്കൂളിൽ വെച്ച് നാടക ക്യാമ്പ് കിടക്കായിരുന്നു എന്തോ ആവശ്യത്തിന് ഈ സ്കൂൾ അത് എന്ത് നടക്കുന്ന അറിയാൻ വേണ്ടി അവിടെ ചെന്നതാ ചെന്നപ്പോൾ നീ ഇതാണെങ്കിൽ നാടകം നടക്കുന്നു അപ്പോൾ മാഷിന് ഇവനെ ഇഷ്ടപ്പെട്ടു അവൻ്റെ അടുത്ത് അഭിനയിക്കുന്നതാണെന്ന് ചോദിച്ചു അങ്ങനെ ആ നാടകത്തിൽ മെയിൻ ക്യാരക്ടർ വേഷം അവന് കൊടുത്ത് അത് ഗംഭീരമാക്കി ആ നാടകം പല സ്റ്റേജുകളിൽ നമ്മൾ കളിച്ചു നല്ല സൂപ്പർ നാടകം വരുന്നത് അതിനുശേഷം ശേഷം ഹാപ്പ്യൻസിൻ്റെ തന്നെ ഒരു അഞ്ചാറ് നാടകത്തിൽ കളിച്ചു അഞ്ച് കൊല്ലം കൊണ്ട് നാടകത്തിൽ കളിക്കാണ് ആ കൂട്ടത്തിലാണ് ഈ സിനിമയില് ചാൻസ് കിട്ടുന്നത് സൈസാറിൻ്റെ ഇതിൽ കിട്ടുന്നത് ഓഡീഷനിലൂടെ ഓഡീഷനിൽ പോയി പത്തെഴുപത് പിള്ളേരുണ്ടായിരുന്നു അതിൽ മോൻ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് മോന് കിട്ടി സന്തോഷം ശാംസാന്റെയൊക്കെ പടത്തിൽ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് ഒരു വേഷം തന്നെ വളരെ ഭാഗ്യമാണ് സന്തോഷം വളരെ നല്ല നേട്ടങ്ങൾ ഇനിയും എല്ലാവിധ ആശംസകളും വളരെ യാദൃശികമായാണ് നിരഞ്ജൻ അഭിനയരംഗത്തേക്ക് എത്തുന്നത് കടമ്പാട്ടുകോണം എസ് കെ വി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സാപ്പിയൻസ് എന്ന കലാ സാംസ്കാരിക സംഘടന ഈ സ്കൂളിലൊരു നാടക ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിൽ വെച്ച് നാടക സംവിധായകനായ റിജു ശിവദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിരഞ്ജനിലെ അഭിനയ പ്രതിഭയെ പുറം ലോകം അറിയുന്നത് സാപ്പിയൻസ് ഗ്രൂപ്പ് ഓഫ് തിയേറ്റർ ആർട്സ് ആൻഡ് ഐഡിയാസ് നാവായിക്കുളം എന്ന കലാ സാംസ്കാരിക സംഘത്തിന്റെ ഡയറക്ടറാണ് എൻ്റെ കുട്ടിയാണ് നിരഞ്ജൻ നിരഞ്ജൻ നല്ലൊരു ആർട്ടിസ്റ്റാണ് ഗായകനാണ് അഭിനേതാവാണ് അതിനപ്പുറം നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് അത് നിരഞ്ജന് ഒരു അഭിനയത്തിൽ ഒരു പ്രതിഭ തെളിയിക്കാനുള്ള അവസരം ഞാൻ മുഖാന്തരം വന്നതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് നിര നിരഞ്ജനെ ഒരു ഫുട്ബോൾ കോച്ചാണ് കണ്ടിരുന്നെങ്കിൽ അവൻ നല്ലൊരു ഫുട്ബോളറായി മാറുമായിരുന്നു അത്രയ്ക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ളൊരു കുട്ടിയാണ് അവൻ സാപ്പിയൻസിൻ്റെ ലക്ഷ്യം തന്നെ അതാണ് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് കുട്ടികളുടെ പ്രതിഭ തെളിയിച്ച് അവരവർക്ക് അവരവരെ കണ്ടെത്താനുള്ള ഒരു ഇടം ഒരു മുറ്റം അതാണ് സാപ്പിയൻസ്

പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ കൊച്ചുമിടുക്കൻ മികച്ച ബാലനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയിരിക്കുന്നത് പിന്നെന്തിന് വെവ്വേറെ വ്യത്യാസം തമ്പ്രീവേറെ കൊലം നീങ്കൾ കൊലോത്ത് കഞ്ഞി കുടിക്കുമ്പോ നിരഞ്ജന്റെ പുരസ്കാരവാർത്തി അറിഞ്ഞ് ധാരാളം പേർ ആശംസകൾ അറിയിക്കാനും അനുമോദിക്കാനും എത്തിയിരുന്നു ആറ്റിങ്ങൽ മുൻ എം എൽ എ അഡ്വക്കേറ്റ് ബി സത്യൻ നിരഞ്ജനെ വീട്ടിലെത്തി പൊന്നാടെ ആദരിച്ചു മോന് വലിയ ആദരവ് ഈ നാടൊന്നാകെ കക്ഷി രാഷ്ട്രീയ ഭേദമേനെ എല്ലാവരും നൽകി കഴിഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും നേടുകയാണ് ഞാൻ മനസ്സിലാക്കിയത് നിരഞ്ജൻ നിരഞ്ജൻ്റെ അച്ഛൻ അമ്മ സഹോദരി ഇവരെല്ലാം തന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിരഞ്ജനെ അവിടൊപ്പം നിന്ന് ഈ ഇവിടെ നിരഞ്ജൻ്റെ ഒരു സ സർഗപരമായിട്ടുള്ള കഴിവും ശേഷിയും നാടക രംഗത്തോടും സിനിമയിലും എല്ലാം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ വലിയ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ാണ് കാണുന്നത് നിരഞ്ജനും നിരഞ്ജൻ്റെ കുടുംബത്തിനുമുള്ള പ്രായ പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ വായിച്ചറിയുകയുണ്ടായി തീർച്ചയായിട്ടും ഞങ്ങളാലാകുന്നത് ചെയ്യാനും ഇവിടെ നിരവധി പ്രസ്ഥാനങ്ങൾ ഇതിനകം നിരഞ്ജനെ സഹായിക്കാൻ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും തൻ്റെ കലാസഭരിയ ഈ പ്രയാസ ബുദ്ധിമുട്ട് ദുരിതവും പേറുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ കുഞ്ഞു മനസ്സിൽ അതെല്ലാം ഈ മനസ്സിലുള്ളപ്പോൾ തന്നെ തൻ്റെ സർഗപരമായ കഴിവ് നന്നായി പ്രകാശ പിന്നെ പിന്നെ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരഞ്ജൻ കുക്കു എന്നറിയപ്പെടുന്ന കൊച്ചു മിടുക്കൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടത് തീർച്ചയായിട്ടും ശ്യാമപ്രസാദിനെ പോലെയുള്ള ഒരുപാട് പ്രതിഭാദനരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരുപാട് നല്ല ചെറുപ്പക്കാരെ കുട്ടികളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനിയും നല്ല വേഷങ്ങൾ കിട്ടുവാനും ഭാവിയിൽ നിരഞ്ജന് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുവാനും നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാനും കഴിയട്ടെ നിരഞ്ജന് എല്ലാവിധ ആശംസകളും സംസ്ഥാന അവാർഡ് ലഭിച്ച ആ കുട്ടിയുടെ ഭാവി പ്രജ്ജ്വലമാകട്ടെ എന്ന് എച്ച് പി ന്യൂസ് ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞുകൊണ്ട് തന്നെ